അപ്പൊ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ നാടൻ കോഴിക്കറി. പലരുടെ റിക്വസ്റ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് നല്ലൊരു അടിപൊളി ഷാപ്പിലെ നാടൻ കോഴിക്കറി ഉണ്ടാക്കാനാണ്. അപ്പൊ എല്ലാവർക്കും കിച്ചണിലേക്ക് സ്വാഗതം. ആദ്യം നമുക്ക് നല്ല കട്ടിയുള്ള ഒരു ഉരുളി എടുത്ത് അടുപ്പത്ത് വെച്ച് അതൊന്ന് ചൂടാക്കി അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇപ്പൊ ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കും. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കാരണം നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന കറിയുടെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇതിൻ്റെ പച്ചമുളക് എപ്പോഴും മാറും. ഇഞ്ചിയുടെ പച്ചമുളകം ഒക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കും. ഈ ചെറിയുള്ളി ഇടുമ്പോൾ ഭയങ്കര സ്വാദാണ്. വെളിച്ചെണ്ണയും ചെറിയുള്ളിയും ചേർക്കുമ്പോൾ നമ്മുടെ കറിക്കൊക്കെ ഭയങ്കര ഒരു സ്വാദാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം നല്ല ചെറിയുള്ളിയൊക്കെ ചേർക്കാൻ ശ്രമിക്കും. 4 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പെട്ടെന്ന് ചെറിയുള്ളി ചെറുതായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമ്മുടെ പച്ചമുളക് അതിൻ്റെ പച്ചമുളക് മാറി വരുന്നുള്ളൂ. ഇനി കുറച്ച് സവോള കൂടി ഞാൻ ഇതിനകത്ത് ചെയ്യാം. ഒരു 3 സവോള. ഇനി ഇത് നന്നായിട്ട് നമുക്ക് ഒന്ന് കുക്ക് ചെയ്തിടും. ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടെ ഞാൻ ഇതിനകത്തേക്ക് ചേർക്കുകയാണ്. ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് കല്ലുപ്പും കൂടെ ചേർത്ത് കൊടുക്കും. ഉള്ളി വഴണ്ടു വരുന്നുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കരിയാപ്പില കൂടെ ചേർത്ത്. ഉള്ളി നന്നായിട്ട് വഴണ്ടു വരുന്നുണ്ട്. കണ്ട ചെറിയുള്ളിയും ആ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ അതിൻ്റെ ആ ഒരു സ്മെല്ല്. ഓഹ്, ഇങ്ങനെയാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്ന നല്ല നാടൻ കറികൾ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുന്നത്. നമ്മുടെ ആരോഗ്യത്തിന് അത്ര നല്ലതാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് തക്കാളി, ഒരു 2 തക്കാളി ചേർക്കും. ഞാൻ 2 മുഴുത്ത തക്കാളിയാണ് എടുത്തത്. ഇപ്പം നമ്മുടെ തക്കാളി ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് നല്ല പരുവായിട്ടുണ്ട്. മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1-2 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി, കാരണം എനിക്ക് എരിവ് കുറവ്. ഇനി നമ്മൾ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂണ് വീട്ടിൽ പൊടിച്ച ചിക്കൻ മസാല, 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി. മസാലപ്പൊടികൾ ഇടുമ്പോൾ നമ്മൾ എപ്പോഴും പ്രത്യേകിച്ച് തീ നന്നായിട്ട് കുറച്ച് വെക്കണം, അല്ലെങ്കിൽ ഇതെല്ലാം കരിഞ്ഞു പോകും. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ചെറിയ തീ സിമ്മിലിട്ട് ഇതിൻ്റെ പച്ചമുളകൊക്കെ മാറുന്നവരെ നന്നായിട്ട് വഴങ്ങും. ഇതിൻ്റെ പച്ചമുളകൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്, നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമ്മൾ മുറിച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന 1 കിലോ ചിക്കൻ നമുക്ക് പതുക്കെ ചേർക്കും. ഇനി ഈ മസാല നന്നായിട്ട് ഈ ചിക്കനിലേക്ക് നമുക്കൊന്ന് തേച്ച് പിടിപ്പിക്കണം. നമ്മൾ ഇതിനകത്ത് വെള്ളമൊന്നും ചേർക്കുന്നില്ല. ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. നമുക്കിതൊരു ഒരു 2 മിനിറ്റ് വെള്ളം ഒഴിക്കാതെ ഇങ്ങനെയൊന്ന് വേവിക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മളെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. നമ്മളിതിനകത്ത് വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച്, ഓൾറെഡി ചിക്കനിൽ വെള്ളമുണ്ട്. അപ്പോൾ നമുക്ക് ഒത്തിരി ആ ഗ്രേവിയുടെ ആവശ്യമില്ല. അപ്പോൾ നമ്മളൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിക്കും. ഇനി ഇതൊന്ന് നന്നായിട്ട് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പം ഞാൻ നേരത്തെ ഇതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ചേർത്തില്ല, അതുകൊണ്ട് ഞാൻ ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഇടയ്ക്ക് നമ്മൾ നന്നായിട്ടൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ചട്ടിയുടെ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ ഇതിനകത്ത് കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. ഇപ്പം ഏകദേശം 1/2 വേവായിട്ടുണ്ട് ചിക്കൻ. നമുക്കിനിത് 5 മിനിറ്റും കൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കും. നമ്മുടെ ചിക്കൻ ഇപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇത് കണ്ടോ, നല്ല കുറുകി നല്ല പാലപ്പത്തിനൊക്കെ പറ്റിയൊരു പരുവായിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്കിനി നമ്മുടെ സ്പെഷ്യൽ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട്. അതിപ്പോൾ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് പെരിഞ്ചീരകം, തക്കോലം, കുറച്ച് ഏലയ്ക്ക, കുരുമുളക്, ഗ്രാമ്പു, പിന്നെ ബേ ലീവ്സ്, പെരിഞ്ചീരകം, ഇതെല്ലാം കൂടെ നമുക്കൊന്ന് പൊടിച്ചിട്ട് നമുക്കിനി കടുക് പൊട്ടിക്കുന്നതിന് മുമ്പ് ഒന്ന് ചേർത്ത് കൊടുക്കും. ഇത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് 1 മിനിറ്റും കൂടെ ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് കടുക് ചേർക്കും. ഇവനെ നന്നായിട്ടൊന്ന് ഇളക്കി കാണാം. കടുക് പൊട്ടിക്കാൻ വേണ്ടി നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചൊന്ന് ചൂട്, നമുക്ക് എണ്ണ ചൂടായിട്ട് ഇതിനകത്ത് കുറച്ച് കടുക് പൊട്ടിക്കാം, കുറച്ച് കരിവേപ്പില, കുറച്ചുള്ളി. ഇനി ഇത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഷാപ്പിലെ കോഴിക്കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.
അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ തീർച്ചയായിട്ടും അറിയിക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതുപോലെ നിങ്ങൾ തീർച്ചയായും ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കണം. അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.